ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്ലാമിക രാജ്യത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് പെണ്ണിന്റെ ഏതെങ്കിലും ഒരു ശരീരഭാഗം കണ്ടാൽ പുരുഷൻ അവളെ അടിച്ചുകൊണ്ട് പോകും അതല്ലെങ്കിൽ പുരുഷന് എന്തെങ്കിലും തരത്തിൽ ഉദ്ധാരണമുണ്ടാകും എന്നൊക്കെയാണ് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ അവർ അവരതിന് ശ്രമിക്കാറില്ല ഇനിയും ഏതെങ്കിലും പെണ്ണിനെ ആരെങ്കിലും നോക്കിയാൽ അയാളുടെ ഈമാൻ അയാളുടെ വിശ്വാസം ദൃഢവിശ്വാസം നഷ്ടപ്പെടണ്ട എന്ന് കരുതിയാണ് പെണ്ണിനോട് ആകെ മൂടുന്ന കറുത്ത വസ്ത്രം നീ അങ്ങ് ധരിച്ചോ പിന്നെ പ്രശ്നമില്ലല്ലോ പിന്നെ പുരുഷൻ നോക്കിയൊന്നുമില്ല പുരുഷൻ അങ്ങനത്തെ ഒരു വൈകാരികത ഉണ്ടായെന്നും തോന്നണ്ട അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇപ്പോഴിതാ ഇസ്ലാമാബാദില് പുതിയ ഒരു വാർത്ത വന്നിട്ടുണ്ട് ഇസ്ലാമാബാദിലെ വനിതാ മദ്രസയായ ജാമിയ ഹഫ്സ അവിടുന്ന് ഇസ്ലാമിക് എമിറേറ്റ്സിന്റെ പതാക നീക്കം ചെയ്യാൻ എത്തിയത് ഒരു പോലീസുകാരനായിരുന്നു അപ്പോ ആണുങ്ങളായതുകൊണ്ട് ആ പോലീസുകാർക്ക് നേരെ വല്ലാത്ത ഭീഷണിയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ലാൽ മസ്ജിദിലെ മൗലാന അബ്ദുൽ അസീസ് എന്ന വ്യക്തിയാണ് പോലീസുകാരനെ റൈഫിളുമായിട്ട് എത്തി ഭീഷണിപ്പെടുത്തിയത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സുലഭമായി പ്രചരിക്കുന്നുണ്ട് ഇതില് പാകിസ്ഥാനിലെ താലിബാൻ അവരെ വെറുതെ വിടില്ലെന്ന് പുരോഹിതൻ പോലീസുകാരനോട് പറയുന്നതും ആ വീഡിയോയിൽ വ്യക്തമായി കേൾക്കാം പോലീസുകാര് അവരുടെ ജോലി ഉപേക്ഷിക്കണമെന്നും അതുപോലെ മാപ്പ് പറയണമെന്നുമാണ് മൗലാന പറയുന്നത് അതും ദൃശ്യങ്ങളിൽ കേൾക്കാം അതായത് വലിയ ഒരു അപരാധമാണ് സ്ത്രീകളുടെ സ്ഥാപനത്തിൽ പുരുഷൻ പതാക മാറ്റാൻ വേണ്ടിയിട്ട് കയറിയത് കാരണം സ്ത്രീക്ക് അവരുടെ ഇമാൻ നഷ്ടപ്പെട്ടു പോകില്ലേ കണ്ടാലുടനെ അതുകൊണ്ടാണ് തീവ്രവാദ വിരുദ്ധ നിയമത്തിന്റെയും പാകിസ്ഥാൻ പീനൽ കോഡിലെ വിവിധ വകുപ്പുകൾ പ്രകാരവുമാണ് മൗലാനയ്ക്കും സഹായികൾക്കുമെതിരെ കേസെടുത്തിരിക്കുന്നതെന്ന് ഇസ്ലാമാബാദ് ഡെപ്യൂട്ടി കമ്മീഷണർ ഹംസ പറഞ്ഞിട്ടുണ്ട് അതായത് അദ്ദേഹം ആയുധമെടുത്തല്ലോ ബഹളത്തിനിടയില് ജാമിയ ഹഫ്സയുടെ ടെറസിൽ നിരവധി സ്ത്രീകൾ നിൽക്കുന്നതും വീഡിയോയിൽ കാണാം വാർക്ക് വീടുകളിൽ അവരെ താമസിപ്പിക്കരുത് എന്നല്ലേ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത് ഈ വാർത്ത പ്രചരിച്ച് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്ക് തന്നെ പതാക അഴിച്ചുമാറ്റി എന്നാണ് കേൾക്കുന്നത് ഈ വർഷം ഓഗസ്റ്റിലും മദ്രസയിൽ താലിബാൻ പതാകകൾ ഉയർത്തിയിരുന്നു കൂടാതെ പുരോഹിതനായ അസീസ് പള്ളിയിൽ ശരീഹത്ത് നിയമങ്ങളും അതുപോലെ ഫത്തേ മുബാറക് സമ്മേളനങ്ങൾ നടത്തുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒരു ഇസ്ലാമിക ഭരണമാണ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ ബാലുശ്ശേരിയെ പോലെയുള്ളവർ ശ്രമിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ള നിയമത്തിന് ഒരുപാട് അപാകതകളുണ്ട് അത്ര അതുകൊണ്ട് അത് പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് ഇപ്പോൾ നമ്മുടെ നാട് മുഴുവനും ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുന്നതിനു വേണ്ടി ഒരു ഭാഗത്ത് നിന്ന് ഹലാൽ വിപ്ലവവും മറുഭാഗത്ത് നിന്ന് നാർക്കോട്ടിക് വിപ്ലവം അങ്ങനെ ഒരുപാട് ഇസ്ലാമികവത്കരണം എല്ലാ മേഖലകളിലും വളരെ സംയുക്തമായും സംഘടിതമായും പ്ലാനിങ്ങോടുകൂടിയും നടന്നു വരുന്നു എന്ന് ഇനി നമ്മൾ എന്നാണ് അറിയുന്നത് ഈ ഇസ്ലാമിക രാജ്യം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണല്ലോ ഇവർ ശ്രമിക്കുന്നത് എന്നാൽ ഇസ്ലാമിക രാജ്യത്തു രാജ്യത്തുനിന്ന് മുസ്ലിങ്ങൾ ഓടിഒളിക്കുന്നതും അവരിടുന്ന ലൈവ് വീഡിയോകളും ഒക്കെ അഫ്ഗാനിസ്ഥാനിൽ കണ്ടതല്ലേ നമ്മൾ താലിബാൻ അഫ്ഗാനിസ്ഥാൻ കീഴടക്കുകയും അവിടെ ഭരണം സ്ഥാപിക്കുന്നതിനു വേണ്ടി എത്തുകയും ചെയ്ത സന്ദർഭങ്ങളിൽ അതായത് താലിബാൻ ഏതാണ്ട് അഫ്ഗാനിസ്ഥാൻ പൂർണ്ണമായും പിടിച്ചെടുക്കുകയും ആധിപത്യം സ്ഥാപിക്കുകയും അവരുടെ ഭരണ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഞാൻ ഒരു സ്ത്രീയുടെ വീഡിയോ കാണാനിടയായി അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു ഇതെന്റെ അവസാന വീഡിയോ യാത്ര പറയുന്നു കണ്ണീരോടെ നജുമ അതിനുശേഷം തന്നെ ദാരുണമായി അന്ത്യവും സംഭവിച്ചിരിക്കുന്നു എന്നാണ് പിന്നീട് കേട്ട വാർത്ത അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളുടെ ഭാവിയെ കുറിച്ചുള്ള ആശങ്കകളാണ് ഇന്നും ലോക രാജ്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീ സുരക്ഷയെ കുറിച്ച് താലിബാൻ നേരത്തെ തന്നെ പല വാക്കുകളും പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ വാഗ്ദാനങ്ങളൊന്നും നിറവേറ്റില്ല എന്ന് അഫ്ഗാനിസ്ഥാനില് ഇപ്പോൾ അരങ്ങേറുന്ന സാഹചര്യങ്ങൾ വച്ചിട്ട് ലോക രാജ്യങ്ങൾ വിലയിരുത്തുന്നു താലിബാൻ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ സാധിക്കില്ല ചരിത്രം അറിയുന്നവരാണ് പറയുന്നത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു താലിബാൻ ചെയ്തിരുന്നത് എന്നറിയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടവിടെ അപ്പോ ഈ അടുത്ത കാലത്ത് പുറത്തു വരുന്ന സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങള് അതുപോലെ വിവേചനങ്ങള് വളരെ വലുതാണ് ഒരുപാട് ദാരുണമായ സംഭവങ്ങൾ നമ്മൾ കാണുന്നു കേൾക്കുന്നു അറിയുന്നു ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അഫ്ഗാനിസ്ഥാനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെടുവാണ് അഫ്ഗാൻ സ്വദേശിയായ ജേർണലിസം വിദ്യാർത്ഥിനിയായിരുന്നു നജുമ നജുമ സദേഖി എന്നാണ് ആ കുട്ടിയുടെ പേര് യൂട്യൂബിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത് അത് ഏതാണ്ട് മനുഷ്യ മനസാക്ഷിയെ വല്ലാതെ അസ്വസ്ഥമാക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചെടുത്ത് നാലാമത്തെ ദിവസമാണ് നജുമ യൂട്യൂബിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് മുൻ വീഡിയോകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി അഫ്ഗാനിസ്ഥാനിലെ തന്റെയും സമാന അവസ്ഥയിലുള്ള സ്ത്രീകളുടെയും ഭാവിയെ കുറിച്ചുള്ള ആശങ്കയായിരുന്നു അവർ ആ വീഡിയോയിൽ നമ്മളുമായി പങ്കുവച്ചത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് മണിക്കൂറുകൾ കൊണ്ട് ഇരുപത് കാരി നജുമ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത വന്നത് നജുമാ സദേഹയുടെ അവസാന വീഡിയോയിൽ അവർ സംസാരിച്ചു തുടങ്ങും മുൻപേ തന്നെ മുഖഭാവം പല ഭാവങ്ങൾ മുന്നിമറയുന്നുണ്ടായിരുന്നു കാരണം താൻ അസ്തമിക്കാൻ പോകുന്നു മരിക്കാൻ പോകുന്നു സ്വപ്നങ്ങൾ ഇല്ലാതാകുന്നു പ്രതീക്ഷകൾ നശിക്കുന്നു ഇനിയും ലൈംഗിക അടിമയായി തുടരേണ്ടി വരുമോ അതോ ഇവർ ക്രൂരമായി തന്നെ പീഡിപ്പിച്ചു കൊല്ലുമോ അത്തരം ഒരുപാട് ആകുലപ്പെടുത്തുന്ന ചിന്തകളിലായിരുന്നു നജുമ അതുകൊണ്ട് തന്നെ ആ വീഡിയോ കണ്ടാൽ തന്നെ അവരുടെ ഭാവം മാറുന്നത് വ്യക്തമാണ് വ്യക്തമാണതിൽ ഏതാണ്ട് രണ്ടേ മുക്കാൽ കോടിയിലധികം ആൾക്കാർ ആ വീഡിയോ ഇട്ട ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കണ്ടു എന്നുള്ളതാണ് കാരണം മുമ്പൊക്കെ ഒരുപാട് വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നജുമ ആ വീഡിയോയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടായിരുന്നു അവസാന വ്ലോഗാണ് ഇതെന്റെ അവസാന വ്ലോഗാണ് എന്ന് തുടങ്ങിയിരുന്നു അത് ഇത് ഞങ്ങളുടെ അവസാന വീഡിയോയാണ് ഞങ്ങൾക്ക് വീടുകളിൽ നിന്നും പുറത്തിറങ്ങാനോ ജോലി ചെയ്യാനോ അനുമതിയില്ല അവസാനമായി എല്ലാവരോടും യാത്ര പറയുകയാണ് എന്നാണ് നജുമ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നത് അതേതാണ്ട് പച്ചിലയും കത്രികയും പോലെ തന്റെ മരണം തന്റെ കൊല മുമ്പിൽ കണ്ടിട്ടായിരുന്നു നജ്മ എന്ന് പറഞ്ഞത് തെരുവിൽ നടക്കാൻ പോലും ഭീതിയാണെന്നും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും നജുമ അവസാനം പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നുണ്ട് കാബൂളിലെ ജീവിതം വളരെ ദുസ്സഹമാണ് എന്നാൽ കാബൂളിലെ ജീവിതം ആസ്വദിക്കുന്ന മലയാളി പെണ്ണുങ്ങളുണ്ട് നമ്മുടെ നിമിഷ ഫാത്തിമ നമ്മുടെ മെറിൻ ഷെറിൻ ജേക്കബ് നമ്മുടെ ആ മെറിൻ ജേക്കബ് അതുപോലെ നമ്മുടെ സോണിയ സെബാസ്റ്റിൻ റഫീല ഇവർക്കൊക്കെ കാബൂളിലെ ജീവിതമാണ് നമ്മുടെ കേരളത്തിലെ ജീവിതത്തെക്കാൾ ഇന്ത്യയിൽ എവിടെയുമുള്ള ജീവിതത്തെക്കാൾ ഏറ്റവും ആസ്വാദ്യകരമായിട്ടുള്ളത് കാരണം കാബൂളിൽ അങ്ങനെയാണല്ലോ എന്നാൽ നജിമയ്യെ പോലെ വ്യക്തിത്വം നഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് കാബൂളിലെ ജീവിതം ദുസ്സഹമായിരുന്നു പ്രത്യേകിച്ച് ഈ കാബൂൾ ഈ താലിബാൻ പിടിച്ചടക്കുന്നതുവരെ സ്വതന്ത്രമായി സന്തോഷത്തോടുകൂടി ജോലി ചെയ്ത് വിദ്യാഭ്യാസം നേടി പുറത്തിറങ്ങി സഞ്ചരിച്ചൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാർക്ക് താലിബാൻ അഫ്ഗാനിസ്ഥാൻ കീഴടക്കിയത് ഒരു ദുസ്വപ്നമാണ് കാരണം അവർ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് ഒരു ദിവസം ഈ ദുസ്വപ്നത്തിൽ നിന്നും ഉണരാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും നജുമിയ വീഡിയോയിൽ പറയുന്നുണ്ട് എന്നിട്ട് അത് പറയുന്നതിന് മുമ്പ് തന്നെ അവർ വിതുമ്പി പോകുന്നുണ്ട് കണ്ണീർ തുടച്ച ശേഷം അവർ തുടരുന്നത് സത്യത്തിൽ അത് സംഭവ്യമല്ലെന്ന് എനിക്കറിയാം കാരണം ഇതൊരു സ്വപ്നമല്ല ഇത് നിലനിൽക്കും അവർ പറഞ്ഞു വരുന്നത് ഞങ്ങളുടെ പ്രതീക്ഷകൾ അവസാനിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു സ്ത്രീ അവരുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് പറയുമ്പോൾ അവരെന്താണ് മുമ്പിൽ പിന്നീട് കാണുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ശ്രമങ്ങൾക്കിടയിലാണ് കാബൂൾ വിമാനത്താവളത്തിൽ വെച്ച് നടന്ന ഭീകരാക്രമണത്തിൽ നജുമ കൊല്ലപ്പെടുന്നത് നജുമയുടെ സുഹൃത്ത് റോഷിന അഷ്റഫാണ് നെജുമയുടെ മരണം സ്ഥിരീകരിച്ചത് സുരക്ഷിതമല്ലാത്ത അവസ്ഥയിലൂടെയാണ് താനും കടന്നു പോകുന്നതെന്ന് റോഷനിയും പറഞ്ഞു നജിമയുടെ അഫ്ഗാൻ ഇൻസൈഡർ എന്ന യൂട്യൂബ് ചാനലുമായി സഹകരിച്ച എല്ലാവരും ആശങ്കയിലാണ് അത്രയും കാബൂളിലെ ഒരു ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു നജിമ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ജീവിതത്തിലേക്ക് കടക്കുന്ന ആ പെൺകുട്ടിക്ക് ജീവനും ജീവിതവും നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതുപോലെ നമ്മുടെ നാട്ടിലെ സ്ത്രീകളെയും ഇങ്ങനെ തളച്ചിടുന്നതിനു വേണ്ടിയും അക്രമിക്കുന്നതിനു വേണ്ടിയും അവരുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയും അവരെ ആറാം നൂറ്റാണ്ടിന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടുന്നതിനു വേണ്ടിയാണ് ഇവിടെ കുറച്ച് ആൾക്കാർ പണിയെടുക്കുന്നത് നമ്മുടെ നാട് മതേതരത്വം നശിപ്പിച്ച് അതൊരു ഇസ്ലാമിക രാജ്യമായി കാണുന്നതിനു വേണ്ടി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മുസ്ലിങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അവരെയാണ് നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാൻ സാധിക്കുന്നത് രാജ്യദ്രോഹികൾ എന്ന് നന്ദി